2014 രാഷ്ട്രീയ അപകടം 2019 ആവർത്തിക്കില്ലായെന്ന് ശിവസേന. പാർട്ടിയുടെ 52 ജയന്തിയോടനുബന്ധിച്ച് മുഖപത്രമായ സാമ്നയിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് നരേന്ദ്രമോദി സർക്കാരിനെ രാഷ്ട്രീയ അപകടമായി ശിവസേന വിശേഷിപ്പിച്ചത്. 2019 പാർട്ടി മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് അധികാരത്തിൽ വരുമെന്നും കേന്ദ്രഭരണത്തിലെ നിർണായക ശക്തിയാകുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപുള്ള കാലഘട്ടമാണോ ഇതെന്ന നിലയിലുള്ള ചോദ്യങ്ങൾ രാജ്യത്ത് ഉയരുന്നുണ്ടെന്നും പത്രം ആശങ്കപ്പെടുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ തടസ്സങ്ങൾ തുടരെ ഉണ്ടാകുന്നത് ഗുരുതരമായ പ്രതിസന്ധിയാണെന്ന് ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ സമരത്തെ പരാമർശിച്ചുകൊണ്ട് മുഖപത്രം വ്യക്തമാക്കുന്നു. ഉദ്യോഗസ്ഥ ബന്ധം ഇത്തരം കടുത്ത നിലപാടുമായി മുന്നോട്ടു പോകുന്നത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പിനും സർക്കാർ നടത്തിപ്പിനും ഭീഷണിയാണ്. പൊടിക്കാറ്റ് ഡൽഹിയിൽ മാത്രമല്ല, മറിച്ച് രാജ്യത്ത് ആകമാനമുണ്ട്. പ്രധാനമന്ത്രി മോദി അധിക സമയം രാജ്യത്തിന് പുറത്തായതുകൊണ്ട് ശ്വാസ തടസ്സം ഉണ്ടാകില്ല, എന്നാൽ ജനങ്ങളുടെ കാര്യം ഇതല്ല. കടുത്ത പ്രതിസന്ധിയിലാണ് ജനങ്ങളെന്ന് മുഖപ്രസംഗം പറയുന്നു. മോദി സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ നിരന്തരം പഴിചാരുന്ന NDA ഘടകകക്ഷിയാണ് ശിവസേന. മഹാരാഷ്ട്രയിലും BJPയോടൊപ്പം ഭരണം പങ്കിടുന്ന പാർട്ടി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പലകുറി പ്രഖ്യാപിച്ചതാണ്. ഈയിടെ സംസ്ഥാനത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ശിവസേന BJPയുമായി നേർക്കുനേർ മത്സരിച്ച് വിജയം കൈവരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.